മലയോര ഹൈവേയുടെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പണം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിനു പകരം നഷ്ടപ്പെടുന്നവ പുനഃസൃഷ്ടിച്ചു നൽകും തൃശ്ശൂർ ജില്ലയിലെ മലയോര ഹൈവേയുടെ ആദ്യ ഘട്ട നിർമ്മാണ ഉദ്ഘാടനം പിച്ചി റോഡ് ജംഗ്ഷനിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിർമ്മാണം പുരോഗമിക്കുന്ന ആറുവരി ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സമാനമായാണ് മലയോര ഹൈവേയുടെയും നിർമ്മാണമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഓരോ ജില്ലയും ഓരോ റീച്ചുകളായി പരിഗണിച്ചുകൊണ്ടാണ് കരാർ നൽകിയിരിക്കുന്നത് പണം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിനു പകരം ആളുകൾക്ക് നഷ്ടപ്പെടുന്നവ പുനഃസൃഷ്ടിച്ചു നൽകിക്കൊണ്ട് മലയോര ഹൈവേ നിർമ്മാണം വിഭാവനം ചെയ്യുന്നതെന്ന് പട്ടികാട് എടപ്പലം ഹെൽത്ത് സെന്ററിന് സമീപം നടന്ന ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രി പറഞ്ഞു ഇവിടെ 21 കോടി 37 ലക്ഷം രൂപയാണ് ഇതി പിച്ചി റോഡ് മുതൽ വിലങ്ങുന്നൂർ ജംഗ്ഷൻ വരെയുള്ള റോഡിനെ സാങ്കേതിക അനുമതി ലഭിച്ചിട്ടുണ്ട് അതിൽ ഓൺ റോഡ് നമ്മൾ ഇപ്പോ കാണും വിധം ബിഎംഡിസി ആയി നേരത്തെ മാഷിവിടെ പറഞ്ഞതുപോലെ ആവശ്യമായ കാനകൾ അടക്കം എടുത്തു ബിഎംഡിസി ആയി അത് മാറ്റാൻ 16 കോടി 86 ലക്ഷം രൂപയുടെ ടെൻഡറാണ് ടെൻഡറുകാരൻ ഏറ്റെടുത്തിട്ടുള്ളത് എന്നാൽ ഇതിനു പുറമേ ഈ റോഡിന്റെ പ്രത്യേകത ഈ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇനി എല്ലാ ദിവസവും കുടിവെള്ളത്തിനും അതുപോലെ തന്നെ കേബിൾ വലിക്കാനും ഇലക്ട്രിസിറ്റി കൊണ്ടുപോകാനും കുത്തിപ്പൊളിക്കാനാകില്ല എന്ന് കർശനമായി തീരുമാനമെടുത്താണ് ഈ റോഡ് നിർമ്മാണം ആരംഭിക്കുന്നത് അത് നമ്മുടെ റോഡിൻ്റെയും അപ്പുറത്ത് പൊതുവായി കിടക്കുന്ന യൂട്ടിലിറ്റി കേന്ദ്രത്തിലേക്ക് ഈ പൈപ്പുകൾ മാറ്റിയാൽ പിന്നെ റോഡിൻ്റെ നടു തന്നെ പൊളിച്ചു വീണ്ടും പൈപ്പ് ഇടണം എന്ന നിർദ്ദേശം വരുന്ന സ്ഥിതി ഉണ്ടാകില്ല നമുക്ക് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ പലതും മാറ്റണം 13 ലക്ഷം രൂപ ഇതിനകം കെഎസ്ഇബിയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കെട്ടിവെക്കുന്ന സ്ഥിതി ഉണ്ടായി നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ കുടിവെള്ളം കേബിൾ വൈദ്യുതി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി റോഡ് കുത്തിപ്പൊളിക്കുന്നതിന് കർശനമായി വിലക്കിയിട്ടുണ്ട് ഇത്തരം നടപടികൾ ഒഴിവാക്കാനായി യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് നടത്താനായി വാട്ടർ അതോറിറ്റിക്ക് 88 ലക്ഷം രൂപയും കെഎസ്ഇബിക്ക് 13 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പിച്ചിയിൽ നിന്ന് വെലങ്ങന്നൂരിലൂടെ ചെന്നായിപ്പാറ മാനാമംഗലം അരോട്ടിച്ചാൽ വഴി ആമ്പലൂർ മണ്ഡലത്തിൽ പ്രവേശിക്കേണ്ട റോഡിനാണ് തുടക്കമായിരിക്കുന്നത് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി അധ്യക്ഷനായിരുന്നു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി സജു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു പരമേശ്വർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മാക്സൺ വിവിധ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ